ഞാനീ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു സർ. കഴിഞ്ഞ ഒരു വർഷം ഒരു നാടിൻ്റെ ഭരണത്തെ അല്ലെങ്കിൽ അതിൻ്റെ സമ്പദ്ഘടനയെ സാരമായി ബാധിക്കാവുന്ന നിരവധി പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ രാജ്യവും ഈ ലോകവുമെല്ലാം കടന്നുപോയത്. COVID-19 അതുണ്ടാക്കിയ ആഘാതം, അതുണ്ടാക്കിയ ലോകത്താകമാനമുണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യം, കൂടാതെ നമ്മുടെ നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, മഴക്കെടുതികൾ, ഉരുൾപൊട്ടൽ, കടലാക്രമണങ്ങൾ, അതുപോലെ ലോകത്തുണ്ടായ യുദ്ധങ്ങൾ, ഉക്രൈൻ യുദ്ധമടക്കമുള്ളത്, അതുകൂടാതെയാണ് നമ്മുടെ നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, രാഷ്ട്രീയപരമായ ഗൂഢാലോചനകളിലൂടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ് സർ. നാട്ടിൽ കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണ് സർ. പരസ്പരം മനുഷ്യരെ കൊല ചെയ്യുന്നു, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങൾ നൽകുന്നു, ദിനം പ്രതി ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് നാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അതുവഴി അരാജകത്വം സൃഷ്ടിക്കുകയാണ് സർ. ഇങ്ങനെയുള്ള സമരപ്രഹസനങ്ങൾ മുറ പോലെ നടക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ഗൂഢാലോചന, അതിനുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എങ്ങനെ ഈ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാം എന്നുള്ള തരത്തിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് GST ഡിവിസിൽ പോൾ കിട്ടേണ്ട സ്റ്റേറ്റ് ഷെയർ അത് നൽകുവാൻ താമസിപ്പിക്കുകയും ഇതെല്ലാം നാം കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ GST നഷ്ടപരിഹാരം നിർത്തുന്ന നിലപാടിലേക്ക് പോവുകയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിലപാട് നേരത്തെ ധനമന്ത്രി ഒരു വർഷം മുമ്പ് തന്നെ നമ്മുടെ സഭയിൽ അറിയിച്ചാണ്, നമുക്ക് നികുതി വിഹിതം കാലോചിതമായി കുറച്ച് 1.9% എത്തിക്കുകയാണ്. ഇതെല്ലാം നമ്മളെ ഫിനാൻഷ്യൽ ഓട്ടോണമി ബാധിക്കുന്ന തരത്തിലേക്ക് ഗൂഢമായി തന്നെ മുന്നോട്ട് പോകുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതിസന്ധിക്കിടയിലും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെ നേതൃത്വത്തിൽ മികച്ച ധനകാര്യ മാനേജ്മെന്റിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിച്ചത്. ഈ COVID-2 പാക്കേജിൽ 20,000 കോടി രൂപയുടെ പാക്കേജ് ഭൂരിഭാഗവും നടപ്പിലാക്കിയ വഴി നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുടെ കയ്യിൽ പണം എത്തുന്നതിൽ വലിയ തോതിൽ അത് സഹായകരമായി. അതുപോലെ സാമൂഹ്യ പെൻഷനുകൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷനുകളാണെങ്കിലും അങ്ങനെ ഏതാണ്ട് 56 ലക്ഷം പേർക്ക് കൃത്യമായിട്ട് എത്തിക്കുവാൻ ഈ പ്രതിസന്ധികളിലും സർക്കാരിന് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് സർ. അത് മത്സ്യബന്ധന മേഖലയിൽ എടുത്തു പറയേണ്ടതാണ്. ഒക്ടോബർ നവംബർ മാസത്തിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ, ഈ ക്ഷോഭങ്ങൾ നിരവധി തൊഴിൽ ദിനങ്ങളാണ് ഈ പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏകദേശം 3,000 രൂപ കണക്കി ഒറ്റത്തവണയായിട്ട് 1.5 ലക്ഷം പേർക്കാണ് ഈ സർക്കാർ നൽകിയത്. ഇതെല്ലാം മികച്ച ഉദാഹരണങ്ങളാണ്. കിഫ്ബി വഴി ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് തുടർന്ന് ഏതാണ്ട് 70,762 കോടിയുടെ പദ്ധതികൾ ആസൂത്രണത്തിലാണ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേശീയ പാത അടക്കമുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ കൊല്ലത്ത് തന്നെ പറയുകയാണ്, കൊല്ലം ജില്ലയിൽ തന്നെ 3,000 കോടി രൂപയാണ് ജനങ്ങളുടെ കയ്യിലേക്ക് ദേശീയപാത വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയത്. അതിൻ്റെ ചലനങ്ങൾ ചെറുതല്ല സർ, എല്ലാ മേഖലകളിലും, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണെങ്കിലും കെട്ടിട നിർമ്മാണ മേഖലയിലാണെങ്കിലും അതുണ്ടാക്കിയ മാറ്റം. കിഫ്ബി വഴിയുള്ള ഫണ്ടുകൾ ഇങ്ങനെ ജനങ്ങളെ സാക്ഷിയാക്കി, ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടപ്പാക്കുമ്പോൾ, അതിപ്പോൾ ഏത് തന്നെയാണെങ്കിലും, ഇനി വരാൻ പോകുന്ന തീരദേശ ഹൈവേ ആണെങ്കിലും മലയോര ഹൈവേകൾ തുടങ്ങിയിരിക്കുന്നു, ഇനി വരാൻ പോകുന്ന നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയാണെങ്കിലും, സിൽവർ ലൈൻ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്ന 26,000 കോടി രൂപ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള, ജനങ്ങളുടെ കയ്യിലാണ് എത്താൻ പോകുന്നത്. അപ്പം ഒരു മാർക്കറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതാണ് ആദ്യം തന്നെ മന്ത്രി പറഞ്ഞത്, ധനകാര്യമന്ത്രി പറഞ്ഞത്, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ കടയിൽ പണം എത്തിക്കുക, അങ്ങനെ ഒരു ചാക്രീകരണമാണ് നമ്മുടെ കേരളം വിഭാവനം ചെയ്യുന്നതെങ്കിൽ. നമുക്കറിയാം കേന്ദ്രം ചെയ്യുന്നത് അങ്ങനെയല്ല, പണമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അദാനി അംബാനിമാരുടെ കയ്യിൽ എത്തിച്ചുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ സർക്കാരുകളെ മറിച്ചിടുന്ന കാഴ്ചയാണ് കേന്ദ്രം, ആ ഒരു ചാക്രീകരണമാണ് കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സഭയിൽ പലരും നിർദ്ദേശിക്കുകയുണ്ടായി GST വരുമാനം, മറ്റ് വരുമാനങ്ങൾ കൂട്ടേണ്ട ആവശ്യകതയെക്കുറിച്ച്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ കർശന നിലപാടുകളിലേക്കൊന്നും വ്യാപാരി വ്യവസായികളുടെ നേരെയോ ചെറുകിട വ്യവസായികൾക്ക് നേരെയോ സർക്കാർ പോയിട്ടില്ല. എങ്കിൽ പോലും ഈ നികുതി വെട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ടാക്സ് പേ കാർഡ് സിസ്റ്റം നടപ്പാക്കിയിട്ടുണ്ട്. അതടക്കം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടും കേരള GST വകുപ്പിനെ അത് പുനർനിർമ്മിച്ചുകൊണ്ടുമൊക്കെ വലിയ രീതിയിൽ തന്നെ നികുതി വരുമാനം ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട പെട്രോളിയം അടക്കമുള്ള നമ്മുടെ ഡീസൽ പെട്രോൾ എല്ലാം GST പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും
കാരണം അത് കേന്ദ്രത്തിനും യൂണിയൻ ഗവൺമെന്റിനെയും അതുപോലെ സംസ്ഥാനങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കുന്നതായതുകൊണ്ട് അങ്ങനെ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണെങ്കിലും നാം കാണേണ്ടത് 2030 ഈ ഇത് ഇലക്ട്രിക് കാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം അത് ലോകത്തെമ്പാടും വരുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും വരും എന്നുള്ളതിനാൽ ഈ പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്നുള്ള വരുമാനം ഗണ്യമായ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് കണ്ടുകൊണ്ട് നമുക്ക് ശാശ്വതമായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജി എസ് ടി വരുമാനം കൂട്ടാനും വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ ഈ ഡയറക്റ്റ് ടാക്സിനെ കുറിച്ചും ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചും സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികൾക്കോ നൂതന എം എസ് എം ഇ സംരംഭകർക്കോ ഒന്നും വലിയ അറിവില്ലാത്തതിനാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെയും പല ഡിപ്പാർട്ട്മെന്റുകളെയും അവിടെ ഫെലോഷിപ്പ് ചെയ്യുന്നവരെ ഫെലോസിനെയും അധ്യാപകരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് നിരന്തരം തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ഇത്തരണത്തിൽ ഈ ഒരു മേഖലയിൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 25 കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത മധ്യ വരുമാന രാജ്യങ്ങൾക്ക് സമാനമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ബഡ്ജറ്റിൽ പോയിരിക്കുന്നത്. നമുക്ക് വളരെ എടുത്തു കാണാം, ഉപരി ഉന്നത വിദ്യാഭ്യാസ മേഖല 200 കോടി രൂപയുടെ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. കെ എസ് എഫ് ഇയൊക്കെ വളരെ ശക്തമായി 2026 ഒരു 1000 ബ്രാഞ്ചുകൾ കടന്നാൽ അത്ഭുതപ്പെടാനേ ഇല്ല. അപ്പം തന്നെ 60,000 കോടി രൂപയുടെ വിറ്റുവരുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കെ രാജൻ അവരുടെ നേതൃത്വത്തിൽ നൂതനമായിട്ടുള്ള നിരവധി പദ്ധതികൾ ആണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ എല്ലാ എം എൽ എമാരും പല പദ്ധതികളിലും ഭാഗവത്താകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് നിർസാക്ഷ്യമാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ടാക്കുക എന്നുള്ള ഈ മുദ്രാവാക്യവുമായി അത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു സാർ. ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭൂമി എന്നുള്ള ലക്ഷ്യം വെറുതെ പറയുകയല്ല, അത് ബോർഡിലെ ഓരോ ജീവനക്കാരെയും പരിശീലനം നൽകിക്കൊണ്ട് അത് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ എല്ലാവർക്കും രേഖ എന്നുള്ള ഈ പട്ടയത്തിൻ്റെ മന്ത്രി തന്നെ ഈ ഒരു വർഷം കൊണ്ട് വകുപ്പ് കാണിച്ചു തന്നു 54,535 പട്ടയങ്ങൾ നൽകുക വഴി അത് സാധ്യമാണ് എന്ന് കാണിക്കുമ്പോഴും ഇന്നിപ്പം സബ്മിഷനിലൂടെ തന്നെ പല ആക്ഷേപങ്ങളും ഉന്നയിച്ചു. അത് ഇതെല്ലാം പരിഹരിച്ചു കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഈ പറഞ്ഞ കാവ് പുറമ്പോക്ക്, തോട് പുറമ്പോക്ക്, അതുപോലെ നാഷണൽ ഹൈവേയുടെ പുറമ്പോക്കുകൾ പലയിടത്തും ബി ടി ആറിൽ കാവ് പുറമ്പോക്ക് എന്ന് പറയുമ്പോൾ കാവ് തന്നെ അടങ്ങും ഇല്ല, ആ ജനങ്ങൾക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ ഒരു കാവ് ഉള്ളതായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അതെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിലപാടെടുത്തുകൊണ്ട് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം വേഗത്തിൽ തീർപ്പാക്കുവാൻ സാധിക്കണം. ഡിജിറ്റൽ സർവേ അതുപോലെ അത് പ്രാവർത്തികമാകുന്നതോടുകൂടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ അതിന്റെ സോഫ്റ്റ്വെയറുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയും അതേപോലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് യൂണിഫൈഡ് പോർട്ടൽ കൊണ്ടുവരുന്നതൊക്കെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന കാര്യത്തിലും സംശയമില്ല. അതേപോലെ ലോകത്തെവിടെ ഇരുന്നു കൊണ്ടും റവന്യൂ മന്ത്രിയെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റവന്യൂ മൃത്തം പോർട്ടൽ, ആർക്കും മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാം, ആ പരാതിക്ക് കൃത്യമായ അപ്ഡേറ്റുകൾ ഉണ്ടാകും. SMSലൂടെ ആ പരാതിയുടെ തുടർസ്ഥിതി അറിയാവുന്ന രീതിയിലേക്ക്, സംജാതമാകുന്ന രീതിയിലേക്ക് ആ വളരെയധികം ആധുനിക കൊണ്ടുപോകുന്ന ഈ ഒരു വകുപ്പിനെ മുക്തകണ്ഠമായി തന്നെ അഭിനന്ദിക്കുകയാണ്. എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കുന്നതിലേക്കായിട്ട് തുടർ പ്രവർത്തനങ്ങൾ വളരെ ലക്ഷ്യപ്രാപ്തി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി MLA ഫണ്ടുകൾ SDFഉം ADFഉം ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു. ഇങ്ങനെ MLAമാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. റവന്യൂ പാർലമെന്റ് റെഗുലറായിട്ട് തന്നെ നടത്തിക്കൊണ്ട് വരുന്നു. വിഷൻ ആൻഡ് മിഷൻ 2021-26 എന്ന അർത്ഥത്തിൽ അടുത്ത 5 കൊണ്ട് വകുപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് മാർഗരേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് താഴെ തട്ട് മുതൽ വില്ലേജ് തലത്തിൽ ജനകീയ സമിതികൾ മുതൽ വില്ലേജ് ഓഫീസിനെ കുറിച്ചുള്ള പരാതികൾ ഒട്ടും ജനകീയമല്ല എന്നുള്ളതായിരുന്നു. അത് ജനകീയ സമിതികൾ മുതൽ മേലെ റവന്യൂ സെക്രട്ടേറിയറ്റ് വരെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും വരുന്ന കാലത്ത് നമ്മൾക്ക് മികച്ച പ്രവർത്തനങ്ങൾ നൽകുവാൻ ഈ റവന്യൂ വകുപ്പിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങൾ ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും സർവാത്മന ഒരിക്കൽ കൂടി പിന്തുണ നൽകുന്നു.